ഞങ്ങൾ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, സി പി എം എന്ന പാർട്ടിയിൽ ഒരു വിഭാഗം മുഴുവൻ നേതാക്കന്മാരെ ഞാൻ പറയില്ല, ഒരു വിഭാഗം നേതാക്കന്മാർ ഇന്ന് പാർട്ടിയുടെ ചവിട്ടുപടി കയറുന്നത് ഈ മയക്കുമരുന്ന് മാഫിയകളെ ഉണ്ടാക്കുന്ന പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. ഒരു സംശയവും വേണ്ട. ആലപ്പുഴയിലെ കേസ് എങ്ങനെയാണ് പുറത്തു വന്നത്? ആലപ്പുഴയിലെ കേസ് പുറത്തു സി പി എമ്മിനകത്ത് നടക്കുന്ന വിഭാഗീയതയുടെ പേരിലാണ്. എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഓരോ ബഹുമാനായ അംഗത്തിന് ചേർന്നെ നോക്കിക്കൊണ്ടാണെങ്കിലും സി പി ഐ എം പോലുള്ള ഒരു പാർട്ടിയെക്കുറിച്ച് എന്ത് അസംബന്ധവും വിളിച്ചു പറയാനൊരു വേദിയാക്കി ഈ നിയമസഭയെ മാറ്റാൻ പറ്റില്ല. എന്താണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ്. ഇങ്ങനെയാണോ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ഈ രീതിയിലാണ് പോകാൻ പാടില്ല. മാത്യു കുഴനാടന്റെ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഞാൻ ആദ്യം വിശദീകരണം നൽകിയത്. അദ്ദേഹം പറഞ്ഞു ഞാൻ 15 മിനിറ്റ് സംസാരിച്ചു, ഈ സഭയിൽ എല്ലാവരും കണ്ടതാണ് 12 മിനിറ്റ് എന്നുള്ളത്. ആ കാര്യത്തിൽ പോലും അദ്ദേഹം വസ്തുതാവിരുദ്ധമായിട്ട് പറയുന്ന ഒരാൾക്ക് പിന്നെ ഏത് കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞുകൂടാത്തത്? നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പോ അദ്ദേഹം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നോട്ടീസിൽ നിന്നുകൊണ്ടാണോ പറഞ്ഞത്? വിശദീകരണം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം നോട്ടീസിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ പറഞ്ഞാൽ വിലപ്പോവില്ല എന്ന്. അതുകൊണ്ടാണല്ലോ മണിച്ചനിലേക്ക് അദ്ദേഹം പോയത്. മണിച്ചൻ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത് LDF സർക്കാരിൻ്റെ കാലത്താണ് എന്ന് അദ്ദേഹം ഓർമ്മ. പക്ഷേ മണിച്ചൻ തഴച്ചു വളർന്നത് മുഴുവൻ അതിനു മുമ്പുള്ള UDF ഭരണകാലത്തായിരുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി ഒരു പാരഗ്രാഫ് പറഞ്ഞത് അദ്ദേഹം വായിച്ചു. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് സുപ്രീം കോടതി അതിൽ പറഞ്ഞിട്ടില്ല. മാത്യു കുടനാടൻ വായിച്ചതോടുകൂടി ഇപ്പോൾ വ്യക്തമായി ആരെക്കുറിച്ചാണ് എന്ന്. എനിക്ക് മാത്യുവിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, തുപ്പാം, പക്ഷെ മറന്നു കടന്ന് തന്നെ തുപ്പണമെന്ന് നിർബന്ധമുണ്ട്. ഇത് വസ്തുതയാ ഈ പറഞ്ഞത്. നിങ്ങളുടെ കാലത്താണ് മണിച്ചൻ തഴച്ചു വളർന്നത്, അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കിയത് ഞങ്ങളാണ്. പിന്നെ മാത്യു പറഞ്ഞ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എന്തും വിളിച്ചു പറയുന്ന സ്ഥിതിയായിരുന്നു. അതിനെല്ലാം അതേ നാണയത്തിൽ മറുപടി പറയാമായിരുന്നു. ഇത് നിയമസഭയായിപ്പോയില്ലേ, പൊതുസ്ഥലത്താണെങ്കിൽ ഒരു പൊതുയോഗ മൈതാന പ്രസംഗം എന്ന് പറഞ്ഞാൽ മൈതാനം മോശമായിട്ടുള്ള സ്ഥലമല്ല. പക്ഷേ ആ നിലവാരത്തിൽ അദ്ദേഹം പറഞ്ഞതിന് എണ്ണി എണ്ണി മറുപടി പറയാൻ അറിയാത്ത ആളുകളല്ല ഞങ്ങളാരും. പക്ഷെ സഭയുടെ ഒരു അന്തസ് പാലിക്കണമല്ലോ. സർ, ഇവിടെ മാത്യു രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞത്. സർക്കാർ സ്വീകരിച്ച നടപടി, എടുത്ത കേസ്, അറസ്റ്റ് ചെയ്ത പ്രതികളുടെ എണ്ണം, പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ അളവ്, ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാർ സ്വീകരിക്കുന്ന മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള നടപടികൾ, ഇതെല്ലാമാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ നടപടികൾ എത്രത്തോളം ഫലം ചെയ്തു എന്നതിന് നിങ്ങൾക്ക് അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ തിമിരം ബാധിച്ചിട്ടില്ലെങ്കിൽ, രാഷ്ട്രീയ അന്ധതയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാനൊരു കണക്ക് പറയാം. ഇത് ഈ ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള മറുപടിയാണ്. മയക്കുമരുന്ന് കേസുകളിൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് കേരളത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് 98.9% ഈ ഡിസംബർ മാസത്തിൽ നൽകിയിട്ടുള്ള, December 14 പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള റിപ്ലൈയാണ്. ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് ഇവിടെ ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ, എന്തെങ്കിലും ഒതുക്കിത്തീർക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ ഇത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇത് എല്ലാ കാലത്തുമല്ല, 2017 മുതലുള്ള കണക്കാണ്. 2017 കൺവിക്ഷൻ റേറ്റ് 95.9, 97.4, 2020 97.1, 2021 98.9. ഈ സർക്കാരിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം, ഇച്ഛാശക്തിയോടെയും നിശ്ചയദാർഢ്യത്തോടെയും കൂടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ക്രമാനുഗതമായി ഈ റേറ്റ്, കൺവിക്ഷൻ റേറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിൽ കാണേണ്ടത്. അപ്പം നിങ്ങൾ
ഇവിടെ പലതും വിളിച്ചു പറയുക ചെയ്തത്. ഞാൻ വസ്തുതകളും കണക്കുകളാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറഞ്ഞതിന് ചില കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അതെല്ലാം അതിനോട് മുഴുവൻ മൗനം പാലിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കരുനാഗപ്പള്ളി കേസിൽ ലോറി ഉടമസ്ഥൻ പ്രതിയല്ല എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിച്ചത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതുവരെ അയാൾക്കെതിരായിട്ട് തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. ഇതെല്ലാം കണ്ടെത്തിയത് കേരള പോലീസാണ് എങ്കിൽ ഈ പറയുന്നയാൾക്കും അതിൽ പങ്കുണ്ടെങ്കിൽ അതും കേരള പോലീസ് കണ്ടെത്തും. ഒരു സംശയവും ആ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. ഇപ്പോൾ ഒരു വണ്ടി വാടകയ്ക്ക് കൊടുത്തു. ആ വാടകയ്ക്ക് എടുത്തയാൾ അത് നിയമവിരുദ്ധമായ ആവശ്യത്തിന് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിന് ഉപയോഗിച്ചു. ആ ഒറ്റക്കാരനും കൊണ്ട് ആർ സി ഓണർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞാൽ ലീഗ് സുഹൃത്തുക്കൾ അങ്ങ് പറഞ്ഞ കാര്യം, ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ്. ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അങ്ങ് അന്വേഷിക്കുന്നുണ്ടോ? എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ടോ? സാർ, ഈ സംഭവം ഉണ്ടായ ശേഷം ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി പറയാണ് ഇയാൾക്ക് ഈ കേസിൽ പ്രതിയല്ല എന്ന് പറയാണ്. എന്ത് അന്വേഷണം? ഏത് പോലീസ് എന്ത് അന്വേഷണം അത് ഞാൻ പലതവണ വ്യക്തമാക്കി. ഇതുവരെയുള്ള അന്വേഷണത്തിൽ പ്രതിയല്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത്, ഒരു വാഹനത്തിൻ്റെ ആർ സി ഓണറെ ഇതുപോലൊരു കാര്യത്തിന് ആർ സി ഓണറായതുകൊണ്ട് ഉടൻ പ്രതിയാക്കണം എന്നാണെങ്കിൽ ലീഗ് സുഹൃത്തുക്കൾ പ്രകോപിതരാവരുത്. ഒരു വസ്തുത ഞാൻ പറയാം. ഇപ്പം മട്ടന്നൂരിൽ ലീഗിൻ്റെ ഒരു ശിഹാബ്ദങ്ങൾ റിലീഫ് സെൻ്ററിൻ്റെ പേരിലുള്ള ആംബുലൻസ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുകയുണ്ടായി. അല്ലല്ല, ഞാൻ പറയട്ടെ, അല്ല അങ്ങനെ പറഞ്ഞതല്ല സാർ. സാർ സാർ, ഞാനതിൽ സിഹാത്തങ്ങളെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത്. കാള വെറ്റെന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനാ കയറടിക്കുന്നത് സാർ? കാള വെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കണ്ട. അതാ പ്രകോപിതരാവരുതെന്ന് പറഞ്ഞത്. കേൾക്കൂ, വസ്തുത കേൾക്കൂ, വസ്തുത കേൾക്കൂ. പോയിന്റ് ഓഫ് ഓർഡർ ഇതിലില്ല, നിങ്ങൾക്ക് അറിയുന്നല്ലേ. റൂൾ 15 ഇല്ല എന്നറിയുന്നല്ലേ. സാധാരണ അനുവദിക്കാറില്ല. യെസ്, യു പ്ലീസ്, യെസ് പ്ലീസ് കണ്ടിന്യൂ സാർ. അല്ലല്ലല്ല, വസ്തുത വിരുദ്ധ ഡെപ്യൂട്ടി ഓപ്പോസിഷൻ ലീഡറിന്റെ ഹീവർ ആൻസർ സാർ. ഞാൻ പറഞ്ഞ സാർ സാർ വസ്തുത ഞാൻ സിഹാത്തങ്ങളെ കുറിച്ചൊന്നും അനാദരവോടെ പറഞ്ഞതല്ല. അല്ല, കേൾക്കൂ കേൾക്കൂ, പ്ലീസ് 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 ദയവായി ലീഗ് അംഗങ്ങൾ ക്ഷമയോടെ കേൾക്കണം. ഞാൻ കേൾക്കൂ, ക്ഷമയോടെ കേൾക്കണം. ഞാൻ മാത്യു പറഞ്ഞ പോലെ ഒന്നും പറയില്ല, അങ്ങനെയൊന്നും പറയാനല്ല. വസ്തുത മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രകോപിതരായാലോ. ഞാൻ പറഞ്ഞത് ഒരു ആംബുലൻസിൽ ഞാൻ പറഞ്ഞത് ഒരു ആംബുലൻസിൽ ഇതേപോലെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തി. ആംബുലൻസ് ശിഹാബ്ദങ്ങൾ റിലീഫ് സെല്ലിൻ്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു, ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അതിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ലീഗിൻ്റെ പ്രവർത്തകനാണ്. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, അതിന് ആർ സി ഓണറായ ലീഗ് നേതാവിൻ്റെ പേരിൽ കേസെടുക്കണോ? അങ്ങനെ എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. അതിൽ പ്രതിയായിട്ടുള്ള ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഇത് ചെയ്തത് റമദാൻ മാസത്തിൽ കൂടിയായിരുന്നു. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. പിന്നെ മാത്യു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പ്ലീസ് അഡ്രസ് ടു ദ ചെയർ, പ്ലീസ് പ്ലീസ് പ്ലീസ്. മാത്യു ഇവിടെ പ്രതികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് അഡ്രസ് ടു ദ ചെയർ. നിങ്ങൾ ദയവായി രക്ഷപ്പെടുത്തരുത്, ഞാൻ പറയുന്നുണ്ടല്ലോ. മാത്യു പ്രതികളെ രക്ഷപ്പെടുത്ത് മറുപടി ഇവിടെ പറയുന്നുണ്ട്. പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായല്ലോ മാത്യു സാർ. അതാ ഞാൻ പറഞ്ഞത്, സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുത്ത ഒരു ദളിത് യുവതിയെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് മദ്യപിച്ച് പീഡിപ്പിച്ചതിൻ്റെ പരാതി ഇവർക്ക് കൊടുത്തിട്ട്
നടപടി വല്ലതും സ്വീകരിച്ചോ? നിങ്ങൾ ആ പരാതി മുക്കിയില്ലെന്ന് പിന്നീട് ഗത്യന്തരമില്ലാതെ അഖിലേന്ത്യ പരാതി മുക്കിയ ആളുകളൊക്കെ ഇവിടെ ഞാൻ ആരുടെയും പേരൊന്നും പറയില്ല. എന്റെ ശീലമല്ല മാത്യുവിനെ പോലെ പറയുന്ന രീതിയൊന്നും എനിക്ക്. അപ്പോ സാർ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്ത് മാധ്യമങ്ങളിൽ വാർത്തയും കോലാഹലമൊക്കെ ആയിട്ടല്ലേ നടപടിയെടുത്തത്? കാരണം ലഹരിയായിരുന്നു, ലഹരിയിലാണ് നിലവിട്ട് പോയത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. ഞാനത് ഓരോന്നോരോന്നായിട്ട് മാത്യുവിന് വേണമെങ്കിൽ അങ്ങ് അനുവദിക്കുന്ന അത്രയും സമയം പറയാനുള്ള സാധനം കൈവശമുണ്ട് സാർ. ഈ ഇതാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ നിലപാട് ഇത്തരം കാര്യങ്�. ഇപ്പോൾ കൊറിയർ വഴി മയക്കുമരുന്ന് കടത്ത്, കൊറിയർ വഴി മയക്കുമരുന്ന് കടത്ത് യൂത്ത് ലീഗിൻ്റെ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് സെക്രട്ടറി താഹ ഉമ്മർ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ? അദ്ദേഹത്തെ പിടികൂടിയത് ബാംഗ്ലൂർ നാർക്കോട്ടിക് ബ്യൂറോ ആണ് അദ്ദേഹത്തെ പിടികൂടിയത്. നിങ്ങൾക്ക് ഞാൻ ആക്ഷേപം പറയണമെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ എത്ര പേരില്ലേ എന്ന് സ്ഥാപിക്കാനല്ല. മാത്യു പറഞ്ഞതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരികയാണ്. അങ്ങനെ ഒരു സാമർഥ്യം മാത്രം എന്തും വിളിച്ച് പറയാം എന്ന സ്ഥിതി അതൊരു സാമർഥ്യമായിട്ട് എടുക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ പറയാൻ നിന്നാൽ ഒരുപാട് പട്ടികയിലുണ്ട്. KSFIയെ കുറിച്ചുകൂടെ പറഞ്ഞു, ശാസ്താംകോട്ട കോളേജിലെ KSU പ്രവർത്തകർക്കെതിരായിട്ട് അന്വേഷണം നടക്കുകയാണ് ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ. മേപ്പാടി പോളിടെക്നിക്കിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ തവണ തന്നെ ഈ സഭയിൽ ഒരു കോൺഗ്രസ് കൗൺസിലറുടെ സഹോദരനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചിട്ടില്ലേ? പറയണോ? ലിസ്റ്റ് വേണോ? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ പറയണമെന്നാവശ്യപ്പെട്ട മുഴുവൻ പേര് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിക്കുമോ? അനുവദിച്ചാൽ ആ ലിസ്റ്റ് മുഴുവൻ വായിച്ചാൽ പ്രതിപക്ഷത്തിന് ഇപ്പൊ ഇറങ്ങി പോകേണ്ടി വരും. ഈ സഭയിൽ ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യങ്ങളെ സാർ ഞാൻ അവസാനിപ്പിക്കാം. ഈ കാര്യങ്ങളെല്ലാം ഇത് മുഴുവൻ നിങ്ങൾ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ അതിന്റെ വിവരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം അത് സ്പീക്കർ തന്നെ വായിക്കാം. എനിക്ക് സന്തോഷം. അതുകൊണ്ട് അതുകൊണ്ട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ യോജിച്ച് നടത്തേണ്ടതാണ്. നിങ്ങൾ ഒരു ഘട്ടത്തിൽ യോജിക്കാമെന്ന് വാക്ക് നൽകുകയും ജനങ്ങളാകെ ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്നു എന്ന് കണ്ടപ്പോ നിങ്ങൾക്ക് വേവലാതിയായി ഇതിന്റെ രാഷ്ട്രീയ നേട്ടം സർക്കാരിനെങ്ങാനും പോയി കിട്ടുമോ? കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണ് എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ കണ്ണ് എപ്പോഴും രാഷ്ട്രീയ ലാഭത്തിൽ മാത്രമാണ്. നാട്ടിൽ എത്ര വലിയ സാമൂഹിക വിപത്ത് വന്നാലും ആ വിപത്ത് അതുപയോഗിച്ച് രാഷ്ട്രീയമായ നേട്ടം തങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയ നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് സാർ ഇവർ ചിന്തിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സഭയുടെ തുടക്കത്തിൽ പറയുകയുണ്ടായി, ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും എന്ന്. സാർ, നിങ്ങൾക്ക് ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ അവസരം പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ, ഇതിൽ പോലും നിങ്ങൾക്ക് ക്രിയാത്മകതയുടെ ഒരംശം പ്രകടിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾക്ക് മറ്റേത് കാര്യത്തെയാണ് സാർ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് ഈ പോരാട്ടത്തെ ഭിന്നിപ്പിക്കുന്നത്, ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ലഹരി മാഫിയയെ സഹായിക്കാൻ വേണ്ടിയാണ്. അതാണോ നിങ്ങളുടെ താല്പര്യം എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ആ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഏറ്റെടുത്തിട്ടുള്ള ഇടതുപക്ഷത്തോട് എതിർപ്പുള്ളവർ പോലും ഈ സർക്കാരിനൊപ്പം അണിനിരക്കുന്ന, ഈ യഥാർത്ഥത്തിൽ സർക്കാരിനൊപ്പം എന്നല്ല സർക്കാരും ജനങ്ങളും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടത്തെ ഭിന്നിപ്പിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നൊരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്.